എല്ലാവർക്കും ആരുസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ സിമ്പിളായ ക്യാരറ്റ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, കൂൾ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ആദ്യമായി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുന്നവർക്ക് അതെടുക്കാം, ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി എണ്ണ നമുക്ക് ചൂടായി വരുമ്പോഴേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം മൂത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഒരു അര കപ്പോളം ഉണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. അതിനുശേഷം ഒരു 4-5 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം അതുപോലെ അരിഞ്ഞു കൊടുക്കാം. നമുക്കിനി അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. അത് നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞെടുത്താൽ വളരെ എളുപ്പത്തിൽ പണി കഴിയും. ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എരിവുള്ള സാദാ മുളകും പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്തത് കൊണ്ടാണ് അധികം എരിവില്ലാത്ത മുളക് പൊടി എടുത്തത്. ഇനി നമുക്കിതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാർ പൊടി ഉപയോഗിക്കുന്നവർ അത് ചേർക്കാം. ഞാനിവിടെ വീട്ടിലുള്ള പൊടികൾ വെച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഈ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോവും. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി വേണ്ടവർക്ക് ചേർത്താൽ മതി. ഇവിടെ അല്പം ഗ്രേവിയോടുകൂടി കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് അല്പം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. പുളി കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അധികം പുളി വേണ്ട, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പും മസാലയും പാകത്തിന് ആയിട്ടുണ്ട്. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷമേ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ആ വിനാഗിരിയുടെ ഒരു കുത്തൽ വരും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, പഞ്ചസാര വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. അതോടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി ഇവിടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുറുകും. തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കുപ്പിയുടെ ഭരണിയിലേക്ക് മാറ്റാം. നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതാ ഈ വലിപ്പത്തിലുള്ള 5 ക്യാരറ്റാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് അച്ചാർ ഇതുപോലൊരു കുപ്പി പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിക്കൊടുക്കാം. അച്ചാറിൻ്റെ ചൂട് പോയപ്പോൾ തന്നെ ആ ഗ്രേവി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കാശ്മീരി മുളക് ചേർത്തത് കൊണ്ട് നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഈ കുപ്പിയിലോട്ട് മാറ്റുന്നത് ഫ്രിഡ്ജിൽ 1 ആഴ്ച സൂക്ഷിച്ചതിന് ശേഷമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല, അതുകൊണ്ട് നമുക്ക് 1 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാനുള്ളത് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ കുപ്പിയിലുള്ളത് ഇപ്പോൾ എടുക്കില്ല, കുപ്പിയിലുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് ആ 1 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാനുള്ളത് വേറൊരു ചെറിയ പാത്രത്തിലേക്ക് ബാലൻസ് ഉള്ളത് മാറ്റിവെക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് അയയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.